മിസ്റ്റർ ജിപ്സിയുടെ ECT MS XL സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് പേ സ്പെഷ്യൽ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ്. ട്രിക്ക് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പലതിനെയും മറ്റേ എത്രത്തോളം സമയങ്ങൾ ഓരോന്നായിട്ട് ചെലവഴിക്കുന്നു അതൊക്കെ ഏറ്റവും ഒരു ഒരു ക്ലിക്കിലോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു സ്പെഷ്യലി ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഇതിന് മുന്നേ സ്പേസ് സ്പെഷ്യലിൻ്റെയും അതേപോലെ തന്നെ പിവോട്ട് ടേബിൾ വി ലുക്കപ്പ് അങ്ങനത്തെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്താണ് ഈ കാണുന്നത്, അതേപോലെ ഓരോ ഐറ്റംസ് ഉണ്ട്, അത് ഓരോ മാസം എത്ര ഐറ്റംസ് വിറ്റു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇപ്പൊ ഞാൻ മറ്റേ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പറയുകയാണ്, നമുക്ക് ഓക്കെ അടുത്ത മാസം ഇപ്പൊ നമുക്ക് 10% കൂടി കൂടുതൽ കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ആയിരിക്കും ഈ നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യുക, നമുക്ക് 10% കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 ആണ് നമുക്ക് 10% എന്ന് പറഞ്ഞു, കൂടുതലാണെങ്കിൽ 10% കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 ആണ് മൾട്ടിപ്പിൾ ചെയ്യുക നമ്മൾ അത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനൊരു കാണിച്ചു തരാം സാധാരണ രീതിയിൽ എന്താ നടക്കുക വിചാരിച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ 13 ക്ലിക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ 1.1 എന്ന് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ, അതായത് 10% കൂടുക എന്ന് പറഞ്ഞാൽ 30% എന്ന് പറഞ്ഞാൽ 33 ആണ് നമ്മൾക്ക് വരാൻ, 3 എണ്ണം, അതായത് 33 നമുക്ക് വരേണ്ടത്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡാറ്റ കിട്ടും. ശരിയല്ല, അതിപ്പോ ഞാൻ ഡ്രാഗ് ചെയ്തു അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് ഉണ്ട്, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് ഞാൻ എക്സാമ്പിൾ വേണ്ടി കാണിച്ചത്, ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു കോളത്തിൽ നമ്മൾ ഏതാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ വാല്യൂ ആദ്യം കൺട്രോൾ സി ആയിട്ട് കോപ്പി ചെയ്തു. എനിക്ക് എന്താ ഇവിടെ മൊത്തത്തിൽ വേണം, മൊത്തത്തിൽ ഇനിയിപ്പോ നമുക്ക് 3 കോളത്തിലോ 2 കോളത്തിലോ എത്ര കോളത്തിലോ വേണം വെക്കാം, അത് മറ്റേ എവിടെ വേണ്ട സ്ഥലം മൊത്തം നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്, എന്നിട്ട് പേ സ്പെഷ്യലിലോട്ട് പോവുക. പേ സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യുക. പേ സ്പെഷ്യൽ എങ്ങനെയാണ് ക്ലിയർ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ആയിട്ട് മറ്റേ ഇത് എടുക്കാനും പറ്റും. ഷോർട്ട് കീ ഉണ്ട്, കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് വി എന്നുള്ളതാണ് നമ്മൾ പേ സ്പെഷ്യലിൻ്റെ ഇത്. ഈ സാധനം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് കാണും, നേരത്തെ കണ്ട അതേപോലെ തന്നെ ബോക്സ്. ഒന്നും വേണ്ട, ചുമ്മാ കയറി മൾട്ടിപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക, ഓക്കെ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫോമിൽ എങ്ങനെയാണ് ഇട്ടത് അതേ സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇനി മറ്റേ എന്താണ് 5% ആണെങ്കിൽ 1.05 എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇതുപോലെ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ മാറില്ല, കാരണം ഓൾറെഡി നമ്മൾ പേസ് സ്പെഷ്യൽ വഴി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ സാധനം ഇവിടെ ഡിലീറ്റ് ചെയ്തു, കാരണം 1.1 നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാനത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, ആ ഡാറ്റ അതേപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി തരും, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഇനി അതേപോലെ തന്നെ ഞാൻ കൺട്രോൾ സെറ്റ് ബാക്കിലോട്ട് പോവാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് കണ്ടു മനസ്സിലാക്കുന്നു. ഞാൻ മറ്റേ ബാക്കിലോട്ട് പോവാണ്, ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ നമ്പേഴ്സിലെത്തി. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് കൂട്ടാൻ പറ്റും നോക്കാം. എനിക്ക് എല്ലാ മാസവും നമുക്ക് ഒരു 10 എണ്ണം വെച്ചിട്ട് വിൽക്കുകയായിരുന്നെങ്കിൽ എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, അതേപോലെ ഏത് കോളത്തിലാണ് ഇപ്പൊ 10 നിങ്ങൾക്ക് സംശയം, ഈ ഒരു കോളത്തിൽ തന്നെ വെക്കാൻ പറ്റില്ല, ഞാൻ ഈ ഒരു കോളത്തിൽ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. 10 എന്ന് വെച്ചു. 10 വെച്ചിട്ട് ഞാൻ നേരത്തെ പോലെ കൺട്രോൾ സി എടുത്തു, എവിടെയാണ് വേണ്ടി ചവിടെ മുഴുവൻ ഞാൻ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, സ്പെഷ്യലിലോട്ട് വന്നു, താഴത്തോട്ട് വന്നു, എന്നിട്ട് ആഡ് എന്നുള്ള സാധനം കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ കാണാം 30, 40 ആയി, 62, 72 ആയി, 15, 25 ആയി, അതേപോലെ 91 ഉള്ള 101 ആയി. സോ ഇനിയിപ്പോ ഞാൻ ഈ സാധനം വേറെ ഇവിടെ 10 എന്നുള്ള ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നു, ഒന്നും സംഭവിക്കില്ല. നമുക്ക് എന്താണോ ഡാറ്റ കിട്ടിയത് ആ ഡാറ്റ അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് നമുക്ക് 5 എണ്ണം കുറയുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൺട്രോൾ സി കൊടുക്കുക. എവിടെയാണോ ഡാറ്റ വേണ്ടി അവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ എന്താണ് കൺട്രോൾ സ്പെഷ്യൽ കേ സ്പെഷ്യൽ പോകുന്നു. അവിടെ പോയിട്ട് മൈനസ് അട്രാക്ട് എന്നുള്ള സാധനം ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ -5 വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് 0 ആയിരുന്നുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് -5 എന്ന് വന്നിട്ടുണ്ട്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യണം, ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് അത്. സോ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ കാര്യം നമുക്ക് നോക്കാം. ആദ്യം ഇതെടുക്കാതെ ഇതെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് ഉണ്ടാവാൻ പോകുന്ന നോക്കാം. ഞാനിതെടുത്തു, കൺട്രോൾ സി കൊടുത്തു, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, പേ സ്പെഷ്യൽ കൊടുക്കുകയാണ്. കൊടുത്തു കഴിയാണ് ഞാൻ ആഡോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ആഡ് കൊടുത്തു നോക്കാം എന്ത് സംഭവിക്കുക. ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാറിയിട്ടില്ല.
നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രം നമുക്ക് അഞ്ച് ഉണ്ടായിരുന്നത്, ഈ 35 പ്ലസ് 5 മാത്രം കൂടി ബാക്കിയെല്ലാം സീറോ ആയി. അതായത് ഇവിടെയൊക്കെ സീറോ ആണല്ലോ വാല്യൂ, അതുകൊണ്ടാണ് സീറോ വരുന്നത്. സോ അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഏത് കോളത്തിലാണോ മൾട്ടിപ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതാണോ വാല്യൂ ആ വാല്യൂ ആണ് ആദ്യം നമ്മൾ കൺട്രോൾ സിയിൽ കോപ്പി ചെയ്യേണ്ടത്. എന്നിട്ട് ആ വാല്യൂ എവിടെയാണോ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനമാണ് നമ്മൾ മറ്റേ എന്താണ് കോപ്പി മറ്റേ ഇത് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേ സ്പെഷ്യൽ എടുക്കുക. പേ സ്പെഷ്യലിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ആണ് കാണാത്തത്, ഡിവൈഡ് എന്നുള്ള സാധനം ഞാൻ കൊടുക്കുക. ഏതാണ് വേണ്ടത് വെച്ചാൽ എല്ലാം ഉണ്ട്, ആഡ് ഉണ്ട്, സബ്ട്രാക്ട് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തു. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കംപ്ലീറ്റ് കാര്യം ഒരു ഒരു ടേബിളിൽ അല്ലെങ്കിൽ മുഴുവൻ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, ഡിവിഷൻ എല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണിത്. കോപ്പി ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യലിൽ പോവുക, എവിടെയാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ച് കൊടുത്ത ഒരു ഒരു ക്ലിക്കിൽ നമുക്ക് ഈ പരിപാടികൾ നടത്താൻ പറ്റും. ഓരോ ഭാഗത്തും ഒരു ഫോർമുല എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോർമുല ഇട്ടപ്പോൾ എന്താണ്ടാവും പോകുന്നത്, നമ്മൾ രണ്ടാമത്തെ ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അതിന്റെ യാതൊരു ആവശ്യം വരുന്നില്ല. ഈ ഉള്ള ടേബിളിനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.